ഈ തേനീച്ച കൂട് നമ്മൾ കൈകാര്യം ചെയ്തിട്ട് ഇതിന് വേണ്ട പരിചരണം എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് മറ്റു ജോലിക്ക് പോകാം എന്ന് നമ്മൾ വിചാരിച്ചാൽ ഈ ജോലി നമ്മൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കും. അപ്പോൾ ഈച്ച നമ്മൾ ആക്രമിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ സ്നേഹത്തോടെ ഈച്ചകളുമായിട്ട് ഇടപഴകിക്കൊണ്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യണം. ഒരു ഈച്ച പോലും നമ്മളെ കുത്തുകയില്ല. പിന്നീട് ഈച്ച കുത്തിയാലോ എന്താണ് പേടിക്കാൻ? തേനീച്ച കുത്തിയിട്ട് ഒരാൾ മരണപ്പെട്ടിട്ടില്ല. പലപ്പോഴും പത്രങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് തേനീച്ച കുത്തിയിട്ട് മരണപ്പെട്ടു എന്നുള്ളത്. അത് ഏത് ഈച്ച കുത്തിയാലും പത്രക്കാർ എഴുതാൽ തേനീച്ച കുത്തിയെന്നാണ്. കടന്നൽ എന്ന ഒരു ഈച്ചയുണ്ട്, കൊളവി. കുമ്മായ കടന്നലെന്നും മലങ്കടന്നലെന്നും കൊളവി എന്നും പല വിധത്തിലുള്ള പേരുകൾ അതിനുണ്ട്. ഇത് കുത്തിയാൽ, കൂടുതലായിട്ട് ആക്രമിക്കപ്പെട്ടാൽ നമുക്ക് ബോധക്ഷയം സംഭവിക്കും, ചെറിയ കുട്ടികൾക്ക് മരണം സംഭവിക്കും. അതൊരിക്കലും തേനീച്ചല്ല, ഏകദേശം ഇത്ര നിങ്ങളുള്ള ഒരു ഈച്ചയാണ്. നിങ്ങൾ കണ്ടിട്ടോ മഞ്ഞ കെട്ടക്കുള്ള ഈച്ച, ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനത്തെ ഈച്ച? മഞ്ഞ കെട്ടണ തലൊക്കെ രണ്ട് വലിയ കണ്ണൊക്കെ വെച്ചിട്ട് വലിയ ചിറകായിരിക്കും, മഞ്ഞ കെട്ടുള്ള ഒരു ഈച്ച. അതിന് വിഷം കൂടുതലാണ്. നാലോ അഞ്ച് ഈച്ച നമ്മൾ കുത്തി കഴിഞ്ഞാൽ നമുക്ക് ബോധക്ഷയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്ര തേനീച്ചകളെ കണ്ട് കുത്തി നമ്മൾ ഏറ്റുകഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഡോക്ടറെ സമീപിക്കണം. തേനീച്ച കുത്തിയാലോ ഡോക്ടറെ സമീപിക്കേണ്ട ഒരാവശ്യം നമുക്ക് വരുന്നില്ല. തേനീച്ച കുത്തുമ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തേനീച്ച കൊണ്ട് കുത്തിച്ച് ചികിത്സ വരെ നടത്തുന്നുണ്ട്. എപ്പിതെറാപ്പി, തേനീച്ച കൊണ്ട് കുത്തിക്ക ചികിത്സ നടത്താൻ വേണ്ടിയിട്ട്. നമ്മുടെ ശരീരങ്ങളിൽ ഞരമ്പുകളുടെ രക്തം ഓടാത്ത ഭാഗങ്ങളുണ്ടാകും, അല്ലെങ്കിൽ സന്ധിബന്ധങ്ങൾ നമുക്ക് വേദന ഉണ്ടാകും. ഷോളർന്ന് വേദന, പെരടിക്ക് വേദന, കയ്യിൻ്റെ സൈഡിൽ പല ഭാഗത്തും വേദന, വാരിയല്ലുകൾക്ക് വേദന, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ള ആളുകളുണ്ടാകും. മരുന്ന് കുടിച്ചാലും മാറാത്ത പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ തേനീച്ച കൊണ്ട് കുത്തിച്ചാൽ ഈ വേദന മാറും. അത്രയും ഉപകാരപ്രദമായ ഒന്നാണ് തേനീച്ച എന്ന് പറഞ്ഞത്. തെങ്ങിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒഴിവാക്കാനുണ്ടോ? ഇല്ല. തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതിൽ നിന്ന് ഒരു വസ്തു പോലും നമുക്ക് ഒഴിവാക്കാനില്ല. അതുപോലെ തന്നെ തേനീച്ച, തേനീച്ച കുത്തിയാൽ അത് നമുക്ക് മരുന്നാണ്. നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടിത്തരുന്ന ഒന്നാണ് തേനീച്ചയുടെ വിഷം. അതുകൊണ്ട് ഇന്ന് പല ആളുകളും തേനീച്ചയുടെ കുത്തേൽക്കാനായിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്, കുത്തിച്ചു തരാൻ വേണ്ടിയിട്ട്. തേനീച്ചനെ കൊണ്ട് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട് തേനീച്ചയുടെ കുത്തിക്കാൻ വേണ്ടിയിട്ട്. ചില ആളുകൾക്ക് കാൽമുട്ടിന് നല്ല വേദന ഉണ്ടാകും, ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാകും, അതുകൊണ്ടൊന്നും അത് മാറുന്നില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് തേനീച്ച കൊണ്ട് കുത്തിച്ചാൽ ആഴ്ചയിൽ ഒന്ന് തോതിൽ മൂന്നോ നാലോ ഈച്ച കൊണ്ട് കുത്തിച്ചാൽ ആ വേദന മാറുന്നുണ്ട്. അതുപോലെ കയ്യിൽ വേദന ഉണ്ടാവും, പെരടിക്ക് വേദന, ഇതൊക്കെ തേനീച്ച കൊണ്ട് കുത്തിക്കുന്നുണ്ട് പല ആളുകളും. പക്ഷെ ഇത് നമ്മൾ കൂട്ടിൽ നമ്മളൊരു കൂട് വെച്ച് വളർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് തേനീച്ച നമ്മൾ ഒന്നോ രണ്ടൊക്കെ കുത്തും. അത് സ്ഥലം നോക്കിയിട്ടല്ല, തേനീച്ച എവിടെയാണ് നമ്മുടെ മേലിൽ വന്ന് മുട്ടുന്നത് അവിടെ നമ്മളെ കുത്തുകയാണ്. എന്നാൽ ആ തേനീച്ചയുടെ വിഷം, ഒരു തുള്ളി വെള്ളത്തിൻ്റെ 10,000-ൽ ഒരംശം മാത്രമാണ് അതിന് വിഷമുള്ളത്, വളരെ കുറച്ചേ ഉള്ളൂ. അത് നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കുന്നതോടുകൂടി നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഒരാളെ തേനീച്ച കുത്തുകയാണെങ്കിൽ ചെറുതായിട്ടൊരു ചൊറിച്ചിൽ, ഒരു നീര് വെക്കൽ, കൂടുതലായിട്ട് കുത്തുകയാണെങ്കിൽ ചെറുതായിട്ട് പനിക്കുകയും ചെയ്യും. ഒരിക്കലും ഡോക്ടറെ കാട്ടേണ്ട ആവശ്യത്തിന് വരുന്നില്ല. ഇനി കൂടുതലായിട്ട് പനിക്കുക, കൂടുതലായിട്ട് നീര് വെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹോമിയോ ഡോക്ടറെ കാണിച്ചാൽ അതിന് മരുന്നുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ ഒരു പേടി പേടിക്കാനില്ല. ആരെങ്കിലും തേനീച്ച കുത്തിയിട്ടുണ്ടോ കൂട്ടത്തിൽ? തേനീച്ച കുത്തിയിട്ടില്ല. നിങ്ങൾ തേന എടുത്തിട്ടാണോ കുത്തിയത്? അതോ തേനീച്ച കൂട് കണ്ടു കഴിഞ്ഞാൽ അതിലുള്ള തേന നമ്മൾ എടുക്കാൻ ശ്രമിക്കണം, അത് കത്തിച്ച് കളയരുത്. പല ആളുകളും തേനീച്ച കൂടിന് തീ കൊടുത്താറുണ്ട്. തീ കൊളുത്തി നശിപ്പിക്കാൻ പാടില്ല. കാരണം നമ്മൾ തേനെടുക്കുന്നില്ലെങ്കിലും അവര് അവിടെ നിന്നോട്ടെ, മറ്റെവിടെങ്കിലും പോയിട്ട് കൂട് കൂട്ടാൻ വേണ്ടി അവരെ ഒഴിവാക്കി വിടാൻ അങ്ങനെ ചെയ്യാൻ പറ്റും. എന്നാലും അവർ ഈ പ്രകൃതി ജീവിക്കേണ്ട ഒന്നാണ്. അത് അവരെ നമ്മൾ ജീവിക്കാൻ അനുഭവിക്കണം. പല ആളുകളും, ചില കുട്ടികളൊക്കെ ഓല കത്തിച്ചിട്ട് തേനീച്ച കൂട്ടിലേക്ക് വെച്ചു കൊടുക്കാറുണ്ട്. ആ വംശം തന്നെ നശിപ്പിക്കുകയാണ്, ആ കുടുംബത്തെ നമ്മൾ നശിപ്പിക്കാൻ ചെയ്യണം. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് തേനെടുക്കാൻ പറ്റുന്നില്ല, തേനെടുക്കാം, പിന്നെ അവരെ നമ്മൾ ഉപേക്ഷിക്കാം. നമുക്ക് കൂട്ടിലാക്കാൻ പറ്റുന്നില്ല, നമുക്ക് കൂട്ടിലേക്ക് ആക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ അത് തേനെടുക്കാം. ഏറ്റവും നല്ല തേനായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് തേനീച്ച വളർത്താം എന്നതിനെ പറ്റി പറയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞൊടിയ തേനീച്ചനെ പറ്റിയാണ്. കേരളത്തിലും ലോകത്താകെ വ്യാപകമായിട്ട് വളർത്തുന്ന ഒന്നാണ് ഞൊടിയ തേനീച്ച. ഇന്ത്യയിലാണ് ഞൊടിയ തേനീച്ച വ്യാപകമായിട്ട് വളർത്തുന്നത്. നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ടൊന്ന് വളർത്തുന്നുണ്ട്. ഏറ്റവും കൂടുതൽ തേൻ തരുന്ന ഒന്നാണ് നമ്മുടെ ഞൊടിയ തേനീച്ച. ഒരു കൂട്ടിൽ നിന്ന് വർഷത്തിൽ നമുക്ക് 10 കിലോ മുതൽ 15 കിലോ വരെ തേൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു കിലോ തേന് 400 രൂപ വിലയുണ്ട്.
അപ്പൊ 10 കിലോ തേൻ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുക. ഒരു കൂട്ടിൽ 10 കിലോ തേൻ 4000 രൂപയായി ഒരു കൂട്ടിൽ നിന്നാണ്. 100, 200 കൂടുകളൊക്കെ സാധാരണ രീതിയിൽ വെച്ച് വളർത്തുന്ന ആളുകളുണ്ട്. 5 കൂട് വെക്കുന്നവരുണ്ട്, 100 വെക്കുന്നവരുണ്ട്, 200 വെക്കുന്നവരുണ്ട്, അതിൽ കൂടുതലുണ്ട്. എന്നാൽ നമുക്ക് 10 കൂട് വിചാരിക്കാം, 4000 രൂപ ഒരു കൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടുമ്പോൾ 10 കൂട് നമുക്ക് 40,000 ആയില്ലേ. അപ്പൊ ഈ രൂപത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ കൂടുകളിൽ കിട്ടുന്ന തേനിന്റെ കണക്ക് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, ഈ തേനീച്ച പ്രകൃതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കണം. കാരണം ഈ ചെടികളിലും എല്ലാ പൂക്കളിലും ഒക്കെ പോയിട്ട് അവർ തേനെടുക്കുമ്പോൾ അവരറിയാതെ അവിടെ പരാഗണം നടക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കഴിക്കാനുള്ള ഭക്ഷണമാണ്. തെങ്ങായാലും കവുങ്ങായാലും മാവ് പുളി അതുപോലെ പച്ചക്കറികളൊക്കെ നമുക്ക് കഴിക്കാനുള്ളതാണ്. തേനീച്ച അറിയാതെ അവിടെ പരാഗണം നടത്തപ്പെടുന്നു, നമുക്ക് അതിൽ നിന്ന് അതിന്റെ ഫലങ്ങൾ കിട്ടുന്നു, നമ്മളത് കഴിക്കുന്നു. അപ്പൊ ഈ ജീവിയെ നമ്മൾ ജീവിക്കാൻ അനുവദിക്കണം, നശിപ്പിച്ച് കളയരുത്. എവിടെ തേനീച്ചൂട് കണ്ടാലും കുട്ടികളുടെ സ്വഭാവമുണ്ട് അതിന് തീ കൊളുത്തി കൊല്ല എന്നുള്ളത്. തീ കൊളുത്തി കഴിഞ്ഞാൽ തേൻ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും തേനീച്ചുകൊണ്ട് തീ കൊളുത്താനേ പാടില്ല, തേൻ ഉണ്ടെങ്കിൽ അതും കൂടി കത്തിപ്പോകും. അപ്പൊ ഒരിക്കലും തീ കൊളുത്താത്ത രീതിയിൽ അതിനുള്ള തേനെടുത്തിട്ട് ഈച്ചകളെ ജീവിക്കാൻ വിടണം. പിന്നെ ഉപയോഗം 10 ഗ്രാം, എന്നാൽ യൂറോപ്യന്മാരെ 25 കിലോ ആണ് ആവാഹരി ഉപയോഗം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അവർക്ക് നമ്മളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ബുദ്ധിയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ. നമ്മൾ ഇന്ന് 50 വർഷം പിന്നിൽ അവരെ വെച്ച് നോക്കുമ്പോൾ, അപ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നന്നാണെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇതൊക്കെ നേരത്തെ പ്രാചീന കാലം മുതലുള്ള ആളുകൾ മനസ്സിലാക്കിയതുകൊണ്ടാണ് അവർ അന്ന് കഴിക്കാൻ തുടങ്ങിയത്. അവർ മരണപ്പെട്ടപ്പോഴും അവരുടെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് വേണം. കൃഷി ചെയ്ത് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഒരുപാട് മാറ്റങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളു. കഴിയുന്നത് വാങ്ങി കഴിക്കാതെ നമ്മൾ ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക. തേനായാലും പച്ചക്കറിയായാലും ഇതൊക്കെ നിങ്ങൾക്കാണ് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുക. അത് നിങ്ങൾക്ക് ഇത് ഒരുപാട് ചിന്തിക്കാനും ഒരു പ്രവർത്തിക്കാനും ഇവിടെ ബാക്കിയുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഈ രീതിയിലൊക്കെ നമുക്ക് തേനീച്ചനെ വളർത്താൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പിന്നെ നമുക്ക് ചെറുതേനീച്ചുണ്ട്. റാണിനെ പുതുക്കുന്ന കാരണമാണെ കൊന്നു കളയുന്ന മറ്റു മാർഗ്ഗമൊന്നുമില്ല. ആ റാണിനെ കൊന്നു കളഞ്ഞാൽ പുതിയ റാണി ഉണ്ടാവും, വേറെ ഒന്നും ചെയ്യാനില്ല. ആണീച്ച കറുത്തിട്ട് ആണീച്ച നോക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ തന്നാൽ കറുത്ത ഈച്ചകളുണ്ടാവും, വളരെ കറുത്ത് കുറച്ച് തടിച്ചിട്ടുള്ള ഈച്ചകൾ, അതാണ് ആണീച്ച. അതിൽ കുത്താനുള്ള കഴിവില്ല, അത് കുത്തൂല, അതിന് നമുക്ക് പിടിച്ച ഒന്നും ചെയ്യില്ല. അതിന് നമ്മൾ പിടിക്കുന്ന സമയത്ത് വേലക്കാരിച്ച മാറിത്തരും. നേരെ മറിച്ച് വേലക്കാരിച്ച ഒരു ഈച്ച വേലക്കാരി നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ആ മറ്റൊഴിച്ച എല്ലാം നമ്മൾ വന്നിട്ട് ആക്രമിക്കുകയും ചെയ്യും. അതാണ് വേലക്കാരിച്ച് അടിച്ച് നമ്മുടെ വ്യത്യാസം. റാണീച്ച നമ്മൾ കുത്താൻ കഴിയില്ല, റാണിച്ച കുത്തൂല. റാണിച്ചെന്നാല് വളരെ ചെറുതായിട്ട് റാണിച്ച കുത്തും, പക്ഷെ വേദന വരും. റാണിച്ചിന്റെ വ്യത്യാസം അതാണ്. ഒരു തേനീച്ച എത്ര ദിവസം ജീവിക്കുന്ന പറഞ്ഞത്? 65 ദിവസം. 3 മാസം എന്ന് പറയണ്ട, പക്ഷെ 65 ദിവസമാണ് അതിന്റെ കണക്ക്. 65 ദിവസമാണ് ഈച്ച ജീവിക്കുക. 3 മാസം എന്ന് പറയുന്നുണ്ടെങ്കിലും 3 മാസം അല്ല, അത്ര തെളിയിക്കപ്പെടാത്തൊരു കാര്യമാണ്. 65 ദിവസം എന്നുള്ളത് ആധികാരികമായിട്ടും ഇതിന്റെ കർഷകരും ഇതിന്റെ എല്ലാ ആളുകളും ശാസ്ത്രജ്ഞന്മാരും വരെ പറയുന്നത് 65 ദിവസം എന്നാണ്. അതാണ് നമ്മൾ ആധികാരികമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്ന്. ഈ രീതിയിലൊക്കെ നമുക്ക് കൂട് വളർത്താൻ പറ്റും. പിന്നെ ഈ തേനീച്ചകളെ 3 ഘട്ടങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. തേനീച്ചകൾക്കുള്ള 1 വർഷത്തെ 3 ആയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 ആയിട്ട് തരിച്ച മാസങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ നമ്മളുള്ളത് ഡിസംബറിലാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഈ 4 മാസം ഇത് തേനെടുപ്പിന്റെ മാസമാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ തേനെടുപ്പിന്റെ മാസങ്ങളാണ്. ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൽ തേൻ കിട്ടുന്ന മാസം ഈ മാസങ്ങളാണ്. ചിലപ്പോൾ ജനുവരി കിട്ടൂല, പക്ഷെ 4 ആഴ്ച നമ്മൾ 3 ആഴ്ച തിരിച്ചു എന്ന് പറയുമ്പോൾ ഈ 4 മാസത്തിലും ഫുള്ളായിട്ട് നമുക്ക് തേൻ കിട്ടും എന്ന് വിചാരിക്കാൻ പാടില്ല. ഫെബ്രുവരി, മാർച്ചാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് തേൻ കിട്ടുന്നത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 4 മാസം നമുക്ക് തേൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് നമ്മുടെ കൂടുകളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നമ്മളൊരു തേനീച്ചക്കൂട് വാങ്ങിയിട്ട് ഏതെങ്കിലും തോട്ടങ്ങളിൽ കൊണ്ടുപോയി വെച്ചു, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വെച്ചു, അതിൽ നമുക്ക് തേൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം.